വേനൽ കടുത്തതോടെ ജില്ലയിൽ തൊഴിലുറപ്പ് ജോലികളുടെ സമയം പുനഃക്രമീകരിച്ചു. രാവിലെ 7 മുതൽ 12 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 7 വരെയുമാണ് പുതിയ തൊഴിൽ സമയം. അതേസമയം തങ്ങളുടെ ദൈനംദിന ജോലികൾക്ക് പുതിയ സമയം തടസ്സമാകുമെന്നും പഴയ സമയത്തിൽ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും തൊഴിലാളികൾ പറയുന്നു. വേനൽച്ചൂട് അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് സൂര്യാഘാതം പോലെയുള്ള അപകട സാധ്യത മുന്നിൽ കണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമയക്രമം പരിഷ്കരിച്ച് ഉത്തരവിറക്കിയത്. രാവിലെ 7 മുതൽ 12 മണി വരെയും വൈകിട്ട് 3 മുതൽ 7 വരെയുമുള്ള സമയങ്ങളിൽ ആണ് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടത്. അതേസമയം പുതിയ തൊഴിൽ സമയം തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ജോലികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതികരിച്ചു. ഇപ്പോൾ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ സമയം മാറ്റിയതായിട്ട് അറിയാൻ സാധിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും സ്കൂളിൽ പോകുന്നതാണ്. രാവിലെ 7 മണിക്ക് പണിക്കിറങ്ങാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ തിരക്കുള്ള സമയമാണല്ലോ 7 മണി എന്ന സമയം, കുഞ്ഞുങ്ങളെ വിടാനൊക്കെ, അതേപോലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകണം, അതേപോലെ വളരെ തിരക്കുള്ള സമയമാണ്. 7 മണി വരെ പണിയുക എന്ന് പറഞ്ഞാൽ അതും വളരെ പ്രയാസമാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ കാണേണ്ടത് അത്യാവശ്യമാണല്ലോ. അതേപോലെ തന്നെ ഞങ്ങൾ പല പല കൃഷികളൊക്കെ നടത്തിയുമാണ് ജീവിക്കുന്നത്. അതേപോലെ ഈ സമയമാറ്റം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 7 മണി വരെ പണിയുന്നവർ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് അത് പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സമയം തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു. February 25 മുതൽ April 30 വരെയുള്ള ദിവസങ്ങളിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിലെ സമയക്രമം തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും നിലവിലെ സമയക്രമത്തിൽ തൊഴിൽ ചെയ്യാൻ തങ്ങളെ അനുവദിക്കണമെന്നുമാണ് സ്ത്രീ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി.